നമസ്കാരം. ആരാധനാലയത്തെ പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടുത്തിയത് തെറ്റാണെന്നും മതസ്ഥാപനങ്ങൾ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ കഴിയില്ലെന്ന വാദവുമായി സുപ്രീം കോടതിയിൽ NSS. സുപ്രീംകോടതി വിധി ഉഭയകക്ഷി തർക്കമല്ലെന്നും മറ്റ് മതങ്ങളിലും ഇത് പ്രത്യാഘാതമുണ്ടാകുമെന്നും NSSനായി പുനഃപരിശോധനാ ഹർജിയിൽ ഹാജരായ അഡ്വക്കേറ്റ് മോഹൻ പരാശൻ പറഞ്ഞു. ശബരിമല വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ അടക്കമുള്ളവയിൽ സുപ്രീംകോടതിയിൽ തുറന്ന കോടതിയിൽ വാദം നടക്കുകയാണിപ്പോൾ. NSSനായി മോഹൻ പരാശനും അഡ്വക്കേറ്റ് KU മോഹനനുമാണ് ഹാജരായിരിക്കുന്നത്. ഭരണഘടനയുടെ 25 അനുച്ഛേദ പ്രകാരമുള്ള അവകാശമാണ് കേസിൽ പ്രധാനമെന്നായിരുന്നു NSSനായി ഹാജരായ മോഹൻ പരാശന്റെ പ്രധാന വാദം. ഭരണഘടനയുടെ 15 അനുച്ഛേദ പ്രകാരം മതേതര സ്ഥാപനങ്ങൾ തുറന്നുകൊടുത്തു. എന്നാൽ മതപരമായ പൊതുസ്ഥാപനങ്ങൾ അതിൽ ഉൾപ്പെടില്ല. 15 അനുച്ഛേദ പ്രകാരം ക്ഷേത്ര ആചാരം റദ്ദാക്കിയത് ഗുരുതര പിഴവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. യുവതി പ്രവേശനം അനുവദിക്കാത്തത് തൊട്ടുകൂടായ്മയുടെ ഭാഗമല്ല. തൊട്ടുകൂടായ്മ എന്നത് കുറ്റമാണ്. എന്നാൽ എന്താണ് തൊട്ടുകൂടായ്മ എന്ന് കൃത്യമായി നിർവചിക്കണം. തൊട്ടുകൂടായ്മയെ വിധിയിൽ നിർവചിച്ച രീതി തെറ്റാണ്. വിവേചനം ഒഴിവാക്കാനുള്ള ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം മതസ്ഥാപനങ്ങൾ തുറന്നു കൊടുക്കാൻ കഴിയില്ല. ഭരണഘടനയുടെ 15, 17, 25 അനുച്ഛേദങ്ങൾ തമ്മിലുള്ള ബന്ധം പരിശോധിക്കുന്നതിൽ കോടതി പരാജയപ്പെട്ടു. അത് ഗുരുതര പിഴവ് തന്നെയാണ്. മതാചാരങ്ങളിലെ യുക്തി പരിശോധിക്കരുതെന്ന് ബിജോയ് ഇമ്മാനുവൽ കേസിൽ സുപ്രീം കോടതി വിധിച്ചതാണെന്നും പരാശൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആചാരങ്ങൾ അത്രമേൽ അസംബന്ധം ആയാൽ മാത്രമേ കോടതി ഇടപെടാറുള്ളൂവെന്ന് യഹോവ കേസിൽ കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് ഉഭയകക്ഷി തർക്കമല്ല, മറ്റ് മതങ്ങളിലും പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ താൻ വിധിയിൽ പറഞ്ഞത് 15-2 പറ്റിയാണെന്ന് ജസ്റ്റിസ് നരിമാൻ വാദത്തിനിടെ ഇടപെട്ട് പറയുകയും ഉണ്ടായി. നിങ്ങളുടെ വാദങ്ങൾ പട്ടികജാതി സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച് എന്തു തോന്നൽ ഉണ്ടാക്കുമെന്ന് നരിമാൻ ചോദിക്കുകയുണ്ടായി. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട യുവതി അവിടെ വരണമെങ്കിൽ എന്താകും, ആ സ്ത്രീയുടെ വികാരം എന്താണ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്നും നരിമാൻ ആരാഞ്ഞു. ജാതിയുടെ അടിസ്ഥാനത്തിലല്ല യുവതികൾക്ക് നിരോധനം എന്ന് ഇതിന് മറുപടിയായി പരാശൻ പറയുകയുണ്ടായി. പട്ടികജാതി സ്ത്രീകൾക്ക് മാത്രമാണ് വിലക്ക് എങ്കിൽ അത് വിവേചനം. പക്ഷേ അവർക്ക് മാത്രമല്ല വിവേചനം ഉള്ളത്. അയ്യപ്പനെ നൈഷ്ഠിക ബ്രഹ്മചര്യ സ്വഭാവം കാരണമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെ താൻ ഹാജരായ 3 പരിശോധനാ ഹർജികൾ എല്ലാം കോടതി സ്വീകരിച്ചിട്ടുണ്ട്. ഇതും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പറഞ്ഞാണ് NSSന്റെ വാദം അഡ്വക്കേറ്റ് മോഹൻ പരാശൻ പൂർത്തിയാക്കിയത്. പിന്നാലെ തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല വിധിയെന്ന് 1955 പൗരാവകാശ നിയമത്തിന്റെ 3 പരാശനെ ജസ്റ്റിസ് നരിമാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. കോടതിയിൽ ഇപ്പോൾ തന്ത്രി നൽകിയ പുനഃപരിശോധനാ ഹർജിയിൽ അഡ്വക്കേറ്റ് VV ഗിരിയുടെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. 56 പുനഃപരിശോധനാ ഹർജികളും 4 റിട്ട് ഹർജികളും ദേവസ്വം ബോർഡ് നൽകിയ സാവകാശ ഹർജികളുമാണ് കോടതി ഇപ്പോൾ പരിഗണിക്കുന്നത്. പുനഃപരിശോധനാ ഹർജികൾ മാത്രമേ പരിഗണിക്കൂ എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗഗോയ്, ജഡ്ജിമാരായ രോഹിത്ഗൻ, നരിമാൻ, MM ഖാൻവിൽക്കർ, DY ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നിവരടങ്ങിയ 5 ഭരണഘടനാ ബെഞ്ചാണ് ഹർജികൾ ഇപ്പോൾ പരിഗണിക്കുന്നത്. കോടതി ഇന്നലെ പുറത്തുവിട്ട പട്ടികയനുസരിച്ച് 65 ഹർജികളാണ് പരിഗണനയിലുള്ളത്. പുനഃപരിശോധനാ ഹർജികൾക്ക് പുറമെ ഹൈക്കോടതി മേൽനോട്ട സമിതിയെ നിയോഗിച്ചത് ചോദ്യം ചെയ്തും ഹൈക്കോടതിയിലെ 23 ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടും സംസ്ഥാന സർക്കാർ നൽകിയ ഹർജികളുമുണ്ട്. തന്ത്രിക്കും മറ്റുമെതിരെ 2 കോടതിയലക്ഷ്യ ഹർജികളും സുപ്രീം കോടതിയിലുണ്ട്. ഇതെല്ലാം ഇന്ന് പരിഗണിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.